നടൻ രമേശ് വലിയശാലയുടെ മരണം സൃഷ്ടിച്ച ഞെട്ടലിൽ നിന്നും നടൻ്റെ കുടുംബവും പ്രേക്ഷകരും ഇപ്പോഴും മോചിതരായിട്ടില്ല എന്നുള്ളതാണ് സത്യം കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത വരാൽ എന്ന ചിത്രത്തിലാണ് രമേശ് അവസാനമായി അഭിനയിച്ചത് കൂടുതൽ ഓഫറുകൾ വന്നു തുടങ്ങിയതോടെ സിനിമയിൽ സജീവമാകുവാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു രമേശ് അൻപത്തി അഞ്ചാം വയസ്സിന് ശേഷമായിരിക്കും തനിക്ക് നല്ല കാലം വരാൻ പോകുന്നത് എന്ന് മരിക്കുന്നതിൻ്റെ തലേന്നും രമേശ് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത രമേശ് ഒരു കടുങ്കൈ ചെയ്തു എന്ന സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആദ്യ ഭാര്യ രമേശിൻ്റെ ജീവനായിരുന്നു അവർക്ക് ക്യാൻസർ പിടിപ്പെട്ട് അവശനിലയിലായപ്പോഴും നടൻ തളർന്നിരുന്നില്ല ഭാര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് രമേശ് അവരെ പരിചരിച്ചിരുന്നത് ജീവിതത്തിലെ അത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച രമേശ് എന്തിനു സ്വയം ഇല്ലാതായി എന്ന ചോദ്യമാണ് പ്രേക്ഷകരും ഉന്നയിക്കുന്നത് അതേസമയം പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കം ചെയ്യുന്നതിനായി ഏതറ്റം വരെയും പോകും എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് മകൻ ഗോകുൽ നേരത്തെ രമേശിന്റെ ബന്ധുക്കൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആ സംശയങ്ങൾ ശരിവെയ്ക്കുന്ന രീതിയിലായിരുന്നു രണ്ടാം ഭാര്യയുടെയും മകളുടെയും പിന്നീടുള്ള നീക്കങ്ങൾ നടന്റെ ശവസംസ്കാര ചടങ്ങിന് തൊട്ടു പിന്നാലെ ഗോകുലിൻ്റെ ഭാര്യ വീട്ടുകാരെയും രമേശിന്റെ ആദ്യ ഭാര്യയുടെ ബന്ധുക്കളെയും വിമർശിച്ചുകൊണ്ട് രണ്ടാം ഭാര്യയുടെ മകൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു ശേഷം അത് പിൻവലിച്ചു രമേശ് തൻ്റെ മകൻ്റെ പേരിലേക്ക് മാറ്റിയ വീട് കൈക്കലാക്കുവാൻ രണ്ടാം ഭാര്യയുടെ ബന്ധുക്കൾ ഊർജിത നീക്കങ്ങൾ നടത്തി ഒടുവിൽ ഇതെല്ലാം വാർത്തയായപ്പോൾ രമേശിന്റെ മേട്ടുകടയിലെ വീട്ടിൽ നിന്നും രണ്ടാം ഭാര്യയും മകളും താമസം മാറ്റി ഇതുകൂടാതെ രമേശിന്റെ മരണശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ടാം ഭാര്യ നടത്തിയ ഫോൺ കോളുകൾ എന്തിനായിരുന്നു എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചോദിക്കുന്നത് രമേശിന്റെ പല സുഹൃത്തുക്കളെയും വിളിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന രണ്ടാം ഭാര്യയുടെ ചോദ്യത്തിൽ അസ്വാഭാവികതയില്ലയെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു മാത്രമല്ല രമേശിന്റെ ഉറ്റസുഹൃത്ത് രാഹുൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അയാളെ സംശയത്തിന്റെ നിലയിൽ നിർത്തുവാനും ഇവർ ശ്രമിച്ചിരുന്നു രാഹുൽ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രമേശ് വലൈശാലയും മകൻ ഗോകുലും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്ന് വരുത്തി തീർക്കുവാനും രണ്ടാം ഭാര്യയ ശ്രമിച്ചിരുന്നുവെന്നും രാഹുൽ തുറന്നു പറഞ്ഞിരുന്നു എന്തു തന്നെയായാലും ഇത്തരം ദുരൂഹതകൾ നീക്കം ചെയ്യണമെന്നാണ് നടൻ്റെ ബന്ധുക്കളും ഒപ്പം രമേശിനെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരും ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുവാനുള്ളത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക